ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രെയിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷൻസുമാണ് പഠിച്ചത്. ബ്രെയിനാണ് എല്ലാ വോളണ്ടറി ആക്ടിവിറ്റീസിനെയും അതുപോലെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി. ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ടു വീലർ റൈഡേഴ്സ് നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് സ്പൈനൽ കോഡും അതിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഓൾ ആർ വെൽക്കം ടു ദ ക്ലാസ്. സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ബ്രെയിൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ വെർട്ടിബ്രൽ കോളത്തിലൂടെ താഴേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. ദറ്റ് ഈസ് സ്പൈനൽ കോഡ്, കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഈ സ്പൈനൽ കോഡ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം ഓർ ബാക്ക് ബോൺ. ബാക്ക് ബോണിനകത്തോടെ നമ്മുടെ നട്ടലിനകത്തായിട്ടാണ് സ്പൈനൽ കോഡ് സ്ഥിതി ചെയ്യുന്നത്. സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത് മെനിഞ്ചസ് എന്ന ലെയറുണ്ട്. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെനിഞ്ചസ് എന്ന ലെയർ സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പൈനൽ കോഡിന്റെ ഒരു ക്രോസ് സെക്ഷൻ കാണാൻ സാധിക്കും. ആ ക്രോസ് സെക്ഷനിൽ വി കൻ സി എ സെൻട്രൽ കനാൽ. ദിസ് സെൻട്രൽ കനാൽ ഈസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് സീൻ ഇൻ ദ സെൻട്രൽ കനാൽ. അൺലൈക്ക് ബ്രെയിൻ, ദ ഗ്രേ മാറ്റർ ഈസ് സീൻ ഇൻസൈഡ് ആൻഡ് വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ്. ബ്രെയിനിൽ വൈറ്റ് മാറ്റർ അകത്തും ഗ്രേ മാറ്റർ പുറത്തുമായിരുന്നു. എന്നാൽ സ്പൈനൽ കോഡിൽ നേരെ തിരിഞ്ഞാണ് ഗ്രേ മാറ്റർ ഇൻസൈഡിലും വൈറ്റ് മാറ്റർ ഔട്ട്സൈഡിലുമായിട്ട് കാണുന്നത്. നെക്സ്റ്റ് അബൌട്ട് ദ സ്പൈനൽ നേഴ്സ്. 31 പെയർസ് ഓഫ് സ്പൈനൽ നേഴ്സ് ആർ ദയർ ആൻഡ് ഈച്ച് സ്പൈനൽ നേർവ് ഈസ് ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് എ ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട് ജോയിന്റ് ഫോം ദ സ്പൈനൽ നേർവ്. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്? ദ സെൻസറി ഇമ്പൾസസ് ഫ്രം ദ സെൻസ് ഓർഗൻസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ഡോർസൽ റൂട്ട്. ഡോർസൽ റൂട്ടിലൂടെയാണ് സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിലെത്തുന്നത്. അതേപോലെ മോട്ടോർ ഇമ്പൾസസ് സ്പൈനൽ കോഡിൽ നിന്ന് വെളിയിലേക്ക് ക്യാരി ചെയ്യുന്നത് ഈ വെൻട്രൽ റൂട്ട് വഴിയാണ്. സെൻസറി ഇമ്പൾസസ് റീച്ചസ് ദ സ്പൈനൽ കോഡ് ത്രൂ ഡോർസൽ റൂട്ട് ആൻഡ് മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ത്രൂ ദ വെൻട്രൽ റൂട്ട്. ദിസ് ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട് ജോയിൻ ടുഗദർ ടു ഫോം എ സ്പൈനൽ നേർവ്. There are 31 pairs of spinal nerves that you know. ഇനി ഈ സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്പൈനൽ കോഡ് ഹെൽപ് ടു ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. It also coordinate the repeated movement during walking, running, etc. അതായത് നമ്മൾ നടക്കുകയോടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിന്റെ റിപ്പീറ്റഡ് മൂവ്മെന്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസിനെ എല്ലാ ഭാഗങ്ങളിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നതും സ്പൈനൽ കോഡാണ്. അപ്പം ദ പ്രൊട്ടക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളമാണ്. അതേപോലെ മെനിഞ്ചസ് എന്ന് പറയുന്ന കവറും സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സ്പൈനൽ നേർവ്സ്, 31 പെയർ സ്പൈനൽ നേർവ്സ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ജോയിനിങ് ഓഫ് ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്.
and the function of spinal nerve nu parayunnathu impulses from different part of the body are transmitted to and from the brain through spinal cord. It also coordinates the repeated movements during walking, running, etc. ഈ ഫോട്ടോയിൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് റെസ്പോൺസസ് കാണാൻ സാധിക്കും. ഒരു ഈച്ച പെട്ടെന്ന് കുട്ടിയുടെ മുഖത്തേക്ക് പറന്നു വരുന്നു, കുട്ടി പെട്ടെന്ന് മുഖം തിരിക്കുന്നു. അതേപോലെ തന്നെ മുള്ള കാലിൽ കൊള്ളുമ്പോൾ കുട്ടി പെട്ടെന്ന് കാല് വലിക്കുന്നു. ഇതേപോലെയുള്ള മറ്റ് ചില അനുഭവങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്തു, ചൂട് വസ്തുവിൽ തൊട്ടാൽ പെട്ടെന്ന് നമ്മൾ കൈവലിക്കും. അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് വീണാൽ നമ്മൾ കണ്ണ് പെട്ടെന്ന് അടയ്ക്കും. അതേപോലെ നമുക്കെല്ലാം സുപരിചിതമായ ഒരു അനുഭവമാണ് ഡ്രൈവേഴ്സിന്റെ സഡൻ ബ്രേക്ക് ആപ്ലിക്കേഷൻ, സഡൻ ബ്രേക്ക് ഇടുന്നത്. ഇത്തരം റെസ്പോൺസസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്നത്, ഇത് ബ്രെയിൻ പോലും അറിയാതെ നടക്കുന്ന റെസ്പോൺസസ് ആണ്. ഇത്തരം റെസ്പോൺസസിനെ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. ദീസ് റെസ്പോൺസസ് ഒക്കെ അൺകോൺഷ്യസ്ലി, ബോധപൂർവം നടക്കുന്ന റെസ്പോൺസസ് അല്ല ഇത്. ദ ആർ ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടു സർട്ടൻ സ്റ്റിമുലൈ. ദ ഒക്കെ വിത്തൌട്ട് ദ നോളജ് ഓഫ് ബ്രെയിൻ. ദീസ് റെസ്പോൺസസ് ആർ കൺട്രോൾഡ് ബൈ സ്പൈനൽ കോഡ്. സച്ച് അൺകോൺഷ്യസ് ആക്ഷൻസ് ആർ കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻസ്. റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആക്ഷൻസ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആ റിഫ്ലെക്സ് ആക്ഷനിൽ ഇമ്പൾസിന്റെ പാത്ത് വേ എങ്ങനെയാണെന്ന് നോക്കാം. ഇമ്പൾസ് പാത്ത് വേ ഓഫ് ഇമ്പൾസസ്. സപ്പോസ് അവർ ഹാൻഡ് ടച്ച് എ ഹോട്ട് ഒബ്ജക്റ്റ്, ഒരു ചൂട് വസ്തുവിനെ ആക്സിഡന്റലായിട്ട് നമ്മൾ തൊട്ടു. അവിടെ ചൂടെന്ന് പറയുന്നതാണ് സ്റ്റിമുലസ്. ആ സ്റ്റിമുലസ് ഫിംഗേഴ്സിലെ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. വെൻ ദ ഹാൻഡ് ടച്ച് ദ ഹോട്ട് ഒബ്ജക്റ്റ്, ദ റിസപ്റ്റേഴ്സ് ഇൻ ദ ഹാൻഡ്സ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. ദീസ് ഇമ്പൾസസ് ആർ ക്യാരീഡ് ടു ദ സ്പൈനൽ കോഡ് ബൈ ദ സെൻസറി ന്യൂറോൺ. ദിസ് ഈസ് ദ സെൻസറി ന്യൂറോൺ. ദിസ് ന്യൂറോൺ ക്യാരി ദ ഇമ്പൾസ് ടു ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോഴ്സൽ റൂട്ട്. ഡോഴ്സൽ റൂട്ട് വഴി സ്പൈനൽ കോഡിൽ ഈ ഇമ്പൾസ് എത്തിച്ചേരുന്നു. സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്. ദെൻ ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ ഇസ് എ ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറോണാണ് ഇന്റർ ന്യൂറോൺ. ദിസ് ഇന്റർ ന്യൂറോൺ ജനറേറ്റ് ക്യുക്ക് റെസ്പോൺസസ്. അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസ്, സെൻസ് ഓർഗനിൽ നിന്ന് വരുന്ന ഇമ്പൾസ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഇന്റർ ന്യൂറോൺ ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് മോട്ടോർ ന്യൂറോൺ. ദിസ് ഈസ് ദ മോട്ടോർ ന്യൂറോൺ. ഇറ്റ് പാസ് ഔട്ട് ത്രൂ ദ വെൻട്രൽ റൂട്ട്. ദ ഇമ്പൾസ് ജനറേറ്റഡ് ബൈ ദ ഇന്റർ ന്യൂറോൺ ഈസ് ക്യാരീഡ് ഔട്ട്സൈഡ് ബൈ ദ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ഇറ്റ് ടു ദ റിലേറ്റഡ് മസിൽസ്. വെൻ ദ മസിൽസ് ഗെറ്റ് ഇൻഫർമേഷൻ ദ ആക്ട് ആൻഡ് ഹാൻഡ് ഈസ് വിഡ്രോൺ. ദറ്റ് ഈസ് ദ വിഡ്രോവൽ ഓഫ് ഹാൻഡ് ഒക്കെ. ദിസ് ഈസ് ദ പാത്ത് വേ ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻ എ റിഫ്ലെക്സ് ആക്ഷൻ. പാത്ത് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻ റിഫ്ലെക്സ് ആക്ഷൻ എന്നോട് നോക്കാം. സ്റ്റിമുലസ്, റിസപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് റിലേറ്റഡ് മസിൽസ്. ദ പാത്ത് വേ ഓഫ് ഇമ്പൾസ് ഇൻ എ റിഫ്ലെക്സ് ആക്ഷൻ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആർക്ക്. ഇഫ് യു റൈറ്റ് ഇറ്റ് ഇൻ എ ഫ്ലോ ചാർട്ട്, ഒരു ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയാൽ അത് സ്റ്റിമുലസ്, റിസപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, റിലേറ്റഡ് മസിൽസ് ആൻഡ് വിഡ്രോവൽ ഓഫ് ഹാൻഡ് ഒക്കേഴ്സ്. മെയിൻലി സ്പൈനൽ കോഡ് ആക്ട് ആസ് എ സെന്റർ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻസ്.
റിഫ്ലക്സ് ആക്ഷന്റെ സെൻട്രായിട്ട് ആക്ട് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. എന്നാൽ എല്ലാ റിഫ്ലക്സസും സ്പൈനൽ കോഡിന്റെ കൺട്രോളിലല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞ ഒരു ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വീണാൽ കണ്ണുകൾ പെട്ടെന്ന് അടയ്ക്കുന്നത്, ആ വിങ്കിങ് ഓഫ് ഐസ് വെൻ ബ്രൈറ്റ് ലൈറ്റ് ഫോൾസ് ഇൻ ദ ഐ ഈസ് എ സെറിബ്രൽ റിഫ്ലക്സ്. അത് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്, അല്ലെ, സെറിബ്രമാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം റിഫ്ലക്സ് ആക്ഷൻസ് കൺട്രോൾഡ് ബൈ സ്പൈനൽ കോഡ് ആർ സ്പൈനൽ റിഫ്ലക്സസ്. അതിന് എക്സാമ്പിൾസ് ആണ് ഈ കാലിൽ മുള്ളു കൊള്ളുമ്പോൾ കാല് പെട്ടെന്ന് വലിക്കുന്നത്, ഹോട്ട് ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുമ്പോൾ കൈ പെട്ടെന്ന് വലിക്കുന്നതൊക്കെ സ്പൈനൽ റിഫ്ലക്സസ് ആണ്. അതിൽ പെട്ടെന്ന് ലൈറ്റ് കണ്ണിലേക്ക്, നല്ല ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് വീഴുമ്പം കണ്ണടയ്ക്കുന്നതെന്ന് പറയുന്നത് ഒരു സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് സഡൻ ബ്രേക്കിന്റെ കാര്യം പറഞ്ഞു, അത് ശരിക്കും കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു റിഫ്ലക്സ് ആണ് ഈ ആപ്ലിക്കേഷൻ ഓഫ് സഡൻ ബ്രേക്ക് ബൈ ദ ഡ്രൈവേഴ്സ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ കുറിച്ചായിരുന്നു. അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മൾ നടന്നു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു പാമ്പ് അല്ലെങ്കിൽ ഒരു പട്ടി കുരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ പല ഫിസിയോളജിക്കൽ ചേഞ്ചസും നടക്കും. ഈ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഹാർട്ട് ബീറ്റ് കൂടുന്നു, സലൈവേഷനൊക്കെ, ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ഷിവറിങ് ഉണ്ടാകും, അതല്ലെ കണ്ണിന്റെ പ്യൂപ്പിൾ കോൺട്രാക്ട് ചെയ്യും. ഇത്തരം ചേഞ്ചസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ മാറ്റങ്ങളൊക്കെ നമ്മളുടെ വോളണ്ടറി ആക്ഷൻസിനും അപ്പുറത്താണ്, നമ്മുടെ കോൺഷ്യസ് ലെവലിനും അപ്പുറത്തുള്ള ചേഞ്ചസാണ് നടക്കുന്നത്. അത്തരം ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും. ഈ സിമ്പതറ്റിക് സിസ്റ്റം പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഓപ്പോസിറ്റ് ആക്ഷനാണ്. They are opposite in action. സിമ്പതറ്റിക് സിസ്റ്റം നമ്മുടെ കണ്ണിലെ പ്യൂപ്പിളിനെ ഡൈലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ തിരിച്ച് പ്യൂപ്പിളിനെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പാരാസിമ്പതറ്റിക് സിസ്റ്റമാണ്. ദെൻ നെക്സ്റ്റ് ആണ് സലൈവറി പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസ്ഡ് ബൈ സിമ്പതറ്റിക് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ പാരാസിമ്പതറ്റിക് സിസ്റ്റം. ദെൻ ട്രക്കിയ. ട്രക്കിയ ഈസ് എക്സ്പാൻഡഡ് ബൈ ദ സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം ഹെൽപ്പ് ഇൻ ഇറ്റ്സ് കോൺട്രാക്ഷൻ. ദെൻ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ദ ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ് ഈസ് ബ്രോട്ട് ടു ദ നോർമൽ ലെവൽ ബൈ ദ പാരാസിമ്പതറ്റിക് സിസ്റ്റം. ദെൻ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ആർ സ്ലോ ഡൗൺ ബൈ ദ സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം ബ്രോട്ട് ഇറ്റ് ടു നോർമൽ കേസ്. ദെൻ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആൻഡ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്, ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ ഈസ് ഡൺ ബൈ പാരാസിമ്പതറ്റിക് സിസ്റ്റം. പെരിസ്റ്റാലിസിസ് ഇൻ ദ ഇൻഡസ്ട്രെയിൻ ഈസ് സ്ലോ ഡൗൺ ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം ഇൻക്രീസസ് ഇറ്റ്. ദെൻ ഹോർമോൺ പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ദ സിമ്പതറ്റിക് സിസ്റ്റം, ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ ദ പാരാസിമ്പതറ്റിക് സിസ്റ്റം. യൂറിനറി ബ്ലാഡർ റീഗെയിൻസ് ദ നോർമൽ പൊസിഷൻ ബൈ ദ ആക്ടിവിറ്റി ഓഫ് സിമ്പതറ്റിക് സിസ്റ്റം, വെറാസ് ഇൻ ദ പാരാസിമ്പതറ്റിക് സിസ്റ്റം ദ യൂറിനറി ബ്ലാഡർ കൺട്രാക്ട്സ്. ദറ്റ്സ് അബൌട്ട് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. അതായത് എമർജൻസി സിറ്റുവേഷനിലുണ്ടാകുന്ന ചേഞ്ചസിനെ നോർമലാക്കുക എന്നുള്ളതാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. ഈ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഓപ്പോസിറ്റ് ആക്ഷനാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും മൂന്ന് ഡിസോർഡേഴ്സാണ് പഠിക്കാനുള്ളത്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്നും സിംറ്റം എന്നും നമുക്ക് നോക്കാം. അൽഷിമേഴ്സിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രെയിനിലെ ഒരു ഇൻസോലുബിൾ പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്.
accumulation of an insoluble protein in the neural tissues of brain. And as a result, neurons get destroyed. And ഫലമായിട്ട് neurons നശിക്കുന്നു. അപ്പോൾ ഒരു insoluble protein ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ന്യൂറോൺസ് നശിച്ചു പോകുന്നതാണ് അൽഷിമേഴ്സിന് കാരണം. സിംപ്റ്റംസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇനബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്, ഓർമ്മയില്ല, ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അതുപോലെ റുട്ടീൻ വർക്ക് ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ലാതാവുന്നു, ദിനചര്യകൾ ചെയ്യാനുള്ള കഴിവില്ലാതാവുന്നു. രണ്ട്, പാർക്കിൻസൺസ്, അത് ഗ്യാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ മൂലം ഉണ്ടാകുന്ന, ഗ്യാംഗ്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസിന്റെ സെൽ ബോഡികൾ ഒരു ടിഷ്യൂവിൽ കവർ ചെയ്ത് കാണപ്പെടുന്ന നോബ്ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഗ്യാംഗ്ലിയോൺസ് എന്ന് പറയുന്നത്. ആ ഗ്യാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷനാണ് പാർക്കിൻസൺ ഡിസീസിന്റെ ഒരു കാരണം. അടുത്ത ഒരെണ്ണം ഡോപ്പമിൻ പ്രൊഡക്ഷൻ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതും പാർക്കിൻസൺ ഡിസീസിന്റെ കാരണമാണ്. സിംപ്റ്റം എന്ന് പറയുന്നത് ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, ഷിവറിംഗ് ഓഫ് ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. ബോഡി ബാലൻസ് നഷ്ടപ്പെടുന്നു, നമുക്ക് നമ്മുടെ മസിൽസിനെയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇറഗുലർ മസിൽ മൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ ഷിവർ, ബോഡി വിറയ്ക്കാനും അതുപോലെ പ്രൊഫ്യൂസ് സലൈവേഷൻ ഉണ്ടാകുകയും ചെയ്യും. തേർഡ് വൺ ഈസ് എപ്പിലെപ്സി, അത് കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ ആണ്. ഇറഗുലർ ആയിട്ട് ഇലക്ട്രിക് ഇമ്പൾസസിന്റെ ഇറഗുലർ ഫ്ലോ ആണ് എപ്പിലെപ്സിക്ക് കാരണം. അത് നമ്മൾ സാധാരണ ശനിയുടെ സിംപ്റ്റംസ് നമുക്കറിയാം, അതൊക്കെ തന്നെയാണ് ഈ എപ്പിലെപ്സിക്ക് ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ് മസ്കുലാർ കൺട്രാക്ഷൻ, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്, വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വെളിയിലേക്ക് വരും, ക്ലെൻജിങ് ഓഫ് ടീത്ത്, പല്ല് കടിച്ചു പിടിക്കുന്ന അവസ്ഥ, ആൻഡ് ദ പേഷ്യന്റ് ഫോൾസ് അൺകോൺഷ്യസ്. ഇത്രയുമാണ് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി.